വിവാഹമോചനം ഉള്ളൊരു സമൂഹം കുറേയും കൂടി ഹെൽത്തിയായ സമൂഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ സഹിച്ചുകൊണ്ട് കാലാകാലം ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് കിടക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 21 വയസ്സിൽ കല്യാണം കഴിക്കുക എന്നുള്ള ഓപ്ഷൻ എൻ്റെ സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള മറ്റു പെൺകുട്ടികളോടോ പറയില്ല. സ്ത്രീകളുടെ പ്രശ്നമാവുന്ന സമയത്ത് ലൈംഗിക ചൂഷണം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ആൺകുട്ടികളുടെ കാര്യം പലപ്പോഴും നമ്മൾ അറിയുന്ന പോലുമില്ല. അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസും അവരുടെ പിൽക്കാല ജീവിതത്തിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഇത് വളരുന്നുണ്ട്. പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം പറയും ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, പക്ഷേ അത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനാണ്, ദൈവം സൃഷ്ടിച്ചതന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ തീർച്ചയായിട്ടും ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും പ്രതിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി 100 ഇരട്ടി പുരുഷന്മാർ പല കേസുകളിൽ പ്രതിയാവുണ്ട്. സ്ത്രീകൾ മുഴുവൻ ആരെങ്കിലും ഇങ്ങനെ ഒരു ചൂണ്ട എറിഞ്ഞാൽ കൊത്താൻ ഇരിക്കുക എന്നൊന്ന് സമൂഹം കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. സാധാരണ നേരത്തെ കല്യാണം കഴിക്കുന്നവരുടെ ഫ്യൂച്ചർ, ഒരു എഡ്യൂക്കേഷൻ കഴിയണു, കഴിഞ്ഞാൽ കല്യാണം കഴിക്കണു, കല്യാണം കഴിച്ചാൽ അവിടെ തീർന്നതുവരെയുള്ള ഒരു പഠനം, ഏത് മേഖലയാണോ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരു പെൺകുട്ടി അതവിടെ അവസാനിപ്പിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ ഒരു നാടാണ് നമ്മുടെ എന്നൊക്കെ പറയാനുണ്ട് പലരും. അതോടുകൂടി എല്ലാ സ്വപ്നങ്ങളും തീർന്നു. സംഗീതയുടെ ഒരു ജീവിതം എടുക്കുമ്പം ഈ പറയുന്ന കല്യാണത്തിന് ശേഷം ജോലി കിട്ടി എന്ന് പറയുന്നു, അതെങ്ങനെയാണ്? അത് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എങ്ങനെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ജോലി ചെയ്യണം എന്തായാലും, ഏറ്റവും പറ്റാവുന്നതിൻ്റെ പരമാവധി എന്താ പറയുക, പഠിച്ചും ഒക്കെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു, ഇപ്പോൾ പി ജി കഴിഞ്ഞ ഉടനെ കുട്ടിയായി. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഗവൺമെൻറ് ജോലിയും കിട്ടി. അവൻ 6 മാസം ആകുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ അവിടെ നിന്നില്ല എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാൻ പഠിക്കുകയും അതിന് തീർച്ചയായിട്ടും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു കുട്ടിയുടെ കാര്യത്തിലും കുട്ടിയെ നോക്കുന്ന കാര്യത്തിലായാലും ഒക്കെ. മാത്രമല്ല ഇപ്പോൾ നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് മൊത്തത്തിൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് പി എസ് സികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നെറ്റ് തന്നെ 4 തവണ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പി എച്ച് ഡി എന്നൊക്കെയും കല്യാണം കഴിഞ്ഞ് ജോലി ആയ ശേഷമാണല്ലോ. അപ്പോൾ പക്ഷേ ഇത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് അഡ്വൈസ് ചെയ്യില്ല. കാരണം നമ്മളെങ്ങനെയായാലും 2.5-3 ഇരട്ടി ഭാരം എടുക്കുക തന്നെയാണ്. ഒരു ജോലി, കുട്ടി, അതിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കുന്ന ഭാരം കൂടി എടുക്കുകയാണല്ലോ. അപ്പോൾ പലപ്പോഴും ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് സ്ത്രീകളുടെ ഒരു ഭയങ്കര കഴിവായിട്ട് എല്ലാവരും വാഴ്ത്തിപ്പാടാറുണ്ട്. പക്ഷെ അതിലൊരു കാര്യമില്ല, അത്രയും വലിയൊരു ഭാരം ചെറിയ പ്രായത്തിൽ എടുത്ത് വെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറ്. എൻ്റെ അവസ്ഥയിൽ അതെന്തുകൊണ്ടോ നന്നായി വന്നു, പക്ഷേ എല്ലാവരുടെയും അവസ്ഥ അതായിക്കൊള്ളണമെന്നില്ല. എത്രയോ പേര് എൻ്റെ സ്റ്റുഡൻസിനെ തന്നെ എനിക്കറിയാം, ഞാൻ പല ഘട്ടത്തിൽ പഠിപ്പിച്ച കുട്ടികൾ വിവാഹം കൊണ്ട് വളരെ മെടുക്കുകളായി പെൺകുട്ടികൾ പഠിത്തം നിർത്തേണ്ടി വന്നിട്ടുള്ള അവസ്ഥയൊക്കെ അറിയാം. പലപ്പോഴും എക്സ്ട്രാ സ്ട്രഗിൾ ആവശ്യമുണ്ട് കുട്ടിയൊക്കെ ആയി കഴിഞ്ഞ് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ അതിന് ചുറ്റുപാടുമുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം നന്നായി വർക്ക് ചെയ്താലേ അത് സാധ്യമാവുള്ളൂ. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ടും വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ നല്ല ആളുകളായതുകൊണ്ടും അത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. മാത്രമല്ല അവരെപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളുകളായിരുന്നു. അച്ഛനൊക്കെ മരിക്കുന്നവരെയും വളരെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു എന്നുള്ളതുകൊണ്ട് അത് പോസിബിളായി. പക്ഷേ എല്ലാവർക്കും അത് നടക്കണമെന്നില്ല. മാത്രമല്ല ഒരുപാട് സ്ട്രഗിളുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ വിവാഹം ഒന്നും അപ്പോഴ് മറ്റുള്ളവരോട് അഡ്വൈസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു, സംഗീതയുടെ കാര്യം എടുക്കുമ്പം അപ്പോഴൊന്നും വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും? ഒരർത്ഥത്തിൽ രണ്ടും തോന്നുമല്ലോ, ഏത് മനുഷ്യന്മാരായാലും എന്താ പറയുക, നമുക്ക് ഈ ആംബിഗ്വിറ്റി എപ്പോഴും തോന്നുമല്ലോ. പക്ഷെ ഒരർത്ഥത്തിൽ എന്നെ അത് സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നടത്തേണ്ട ചില സ്ട്രഗിളുകളിൽ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടായി എന്നുള്ളത് കല്യാണം കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഗുണമാണ് വാസ്തവത്തിൽ. എന്നാൽ അതേസമയം തന്നെ കല്യാണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആളുകളുടെ മേൽ വയ്ക്കുന്ന ചില കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഏത് വിവാഹത്തിലായാലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനേതായാലും 21 വയസ്സിൽ കല്യാണം കഴിക്കുക എന്നുള്ള ഓപ്ഷൻ എൻ്റെ സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള മറ്റു പെൺകുട്ടികളോടോ പറയില്ല. ആവശ്യമുള്ളപ്പോൾ അവനവന് തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ പുറത്ത് പോയിട്ടൊക്കെ റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ ഇന്ത്യയിലെ ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഗവേഷണം, ഞാൻ 6 മാസം ഗവേഷണം ചെയ്തിട്ടുണ്ട് പുറത്ത് കാനഡയിൽ. ആ സമയത്താണ് ഞാൻ എഴുത്തൊക്കെ തിരിച്ചു പിടിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത്, ഉത്തരവാദിത്തമില്ലാതെ നിന്ന സമയത്താണ് ഞാൻ എഴുത്ത് വീണ്ടും ആരംഭിച്ചത്. പക്ഷേ കുറച്ചും കൂടി വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ റിസർച്ച് ചെയ്യാനും അങ്ങനൊരു കുറേയും കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു കരിയറിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഒരു പക്ഷേ വിവാഹം കൊണ്ട് എനിക്ക് ഇല്ലാതായിട്ടും ഉണ്ടാവാം. ഒരു എഴുത്തിൽ ഒരു ഇടതുപക്ഷ അനുഭാവം കിടപ്പുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് സംഗീത. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അനുഭാവിയാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സജീവ രാഷ്ട്രീയ പ്രവർത്തനം പറ്റുന്ന ഒരു തൊഴിലിൽ ഇരിക്കുന്ന ആളല്ല. പക്ഷേ പൊതുവെ പുരോഗമന മനസ്സുള്ള ഇടത് ആഭിമുഖ്യമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. എന്തുകൊണ്ട്?
അത് പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ തന്നെയാണ്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു അനുഭവമുള്ള സ്ഥിതിക്ക് തന്നെ വിമർശനങ്ങളും ഈ പാർട്ടിയെ കുറിച്ചും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അത് ഈ അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ ശരികളെ മാത്രം നമ്മൾ കാണുകയും തെറ്റുകളെ കാണാതെ പോവുകയും ചെയ്യാറുണ്ട്. സംഗീതത്തെ സംബന്ധിച്ച് പൊതുവെ അങ്ങനെയൊക്കെയുള്ളൊരു നിലപാട് കൃത്യമായി സൂക്ഷിക്കുന്ന ഒരാളാണോ? ഈ കണ്ണടച്ച് എതിർക്കുന്നതിലും പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ കൺവെൻഷണൽ മീഡിയ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ചാടിക്കേറിയ ഒരു പ്രശ്നത്തിൽ പ്രതികരിക്കാറില്ല പെട്ടെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നത് ആ പ്രശ്നത്തിൻ്റെ വളരെ ലിമിറ്റഡ് ആയൊരു വശമായിരിക്കും. വാസ്തവത്തിൽ പ്രശ്നം, ആ ഇഷ്യൂ കിടക്കുന്നത് അത് തന്നെ ആവില്ല. ചിലപ്പോൾ ചെറിയൊരു കോണ്ടെക്സ്റ്റിനെ അടർത്തി മാറ്റിയെടുത്ത് പ്രചരിപ്പിക്കപ്പെടുന്നതാവാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വിശദമായി വിലയിരുത്തിക്കൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ള രീതി. പിന്നെ വിമർശനം എന്ന് പറയുന്നത് അവനവനെ വിമർശിക്കൽ അടക്കം ആവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ വിമർശനം, സ്വയം വിമർശനവും ഉള്ളിൽ നിന്നുള്ള വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഏത് എന്താ പറയുക, സംവിധാനത്തിനായാലും, അത് സംഘടന എന്നുള്ളത് പോലെയല്ല, ഏത് സംവിധാനത്തിനായാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ അനുഭവങ്ങൾ കൊണ്ട് ശത്രുക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അറ്റാക്കോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് പല സമയത്തും ഉണ്ടാവാറുണ്ട്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഇപ്പോൾ പ്രസംഗിക്കാൻ പോകുന്ന സമയത്തടക്കം ഒരു മോശമല്ല, ഒരു ഭീഷണി പോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശബരിമല ഇഷ്യൂവിൻ്റെ കാലത്ത് ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത്, പ്രസംഗിച്ചിറങ്ങിയ സമയത്ത് ഒരു ചെറിയ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലായിരുന്നു, അത് അല്ല നേരിട്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇൻബോക്സിലൊക്കെ വരുന്നൊന്നും പിന്നെ ഞാൻ കാര്യമായിട്ട് പരിഗണിക്കാറില്ല, നോക്കാറില്ല. പിന്നെ ഞാൻ അതിനുള്ളൊരു ലിമിറ്റഡ് സ്പേസ് വെച്ചിട്ടാണ് പൊതുവെ നിൽക്കുന്നത്. അതായത് പബ്ലിക്കായിട്ട് ഇത്തരത്തിലുള്ള കമൻ്റ് ചെയ്യാനും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ വന്ന് കമൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒഴിവാക്കുന്ന തരത്തിൽ പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെറുതെ നമ്മൾ ആ നെഗറ്റിവിറ്റി എടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അതേ സമയം തന്നെ ഈ ഇപ്പോൾ പുരോഗമനപരമായി നിൽക്കുന്ന ഏത് സ്ത്രീകൾക്കും എപ്പോഴും ആക്രമണം, പലതരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വരും. ഇടതുപക്ഷക്കാരാകുമ്പോൾ അത് കൂടും, അത് സ്വാഭാവികമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മളിതൊക്കെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണല്ലോ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. ഒരുപക്ഷെ ഒരു അധ്യാപിക ആ റോളല്ല, ഇല്ലായിരുന്നെങ്കിൽ പൂർണ്ണമായും ഒരു പൊതുപ്രവർത്തകമായിട്ട് മാറുമായിരുന്നു സംഗീതമുണ്ട്. ഇല്ല അങ്ങനെയൊന്നും ഇല്ല. എന്താ വെച്ചാൽ എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, റിസർച്ച് ഇഷ്ടമാണ്, പലതരത്തിലുള്ള ഇപ്പോൾ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്, പലതരം കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരിടത്ത് ഞാൻ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡായിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ജനറേഷൻ തന്നെ മാറിപ്പോയിട്ടുണ്ട്, അവരുടെ കാഴ്ചപ്പാടോ നിലപാടോ ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു, ശരിക്കും നമ്മൾ പറയുന്ന ഒരു ടിപ്പിക്കൽ ടീച്ചർ എന്തായിരിക്കണം പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ജോലി മാത്രമല്ല, കുട്ടികളെ എന്താണ് പഠിപ്പിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? ഞാൻ അങ്ങനെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക, അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കുക ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. ഒന്നാമത് പുതിയ കുട്ടികളാണ്, അവർക്ക് ധാരാളം റിസോഴ്സസ് ഉണ്ട്, അവർക്ക് അവരെ കുറിച്ച് ധാരണയുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം, നേരത്തെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ സംഗീത തന്നെ പറഞ്ഞു ഇന്നത്തെ കുട്ടികളുടെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ എൻ്റെ കുട്ടികളോട് അത് പറയാറില്ല സ്റ്റുഡൻസിനോട് എന്ന് പറഞ്ഞു. അതടക്കമാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്? ഞാൻ അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാറില്ല. എൻ്റെ മകനോടക്കം ഞാൻ അങ്ങനെ ചെയ്തുകൂടെ എന്നല്ലാതെ എന്താ പറയുക, അങ്ങനെ ചെയ്യ് എന്ന് അങ്ങനെ അസർട്ടീവായിട്ട് പറയുന്നത് വളരെ കുറവാണ്. അവർക്ക് ധാരണകളുണ്ട്, അവർക്ക് പല നമ്മൾ വിചാരിക്കുന്നതെന്ന് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് കൃത്യമായ ധാരണകളുണ്ട്. അവർ നമ്മളെക്കാളും ബെറ്ററായ രീതിയിൽ ജെൻഡർ വ്യത്യാസങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കുറേ കൂടി മെച്ചപ്പെട്ട തലമുറ. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, അവർ ഈ പറഞ്ഞ പോലെ ചെറിയ റീൽസും പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന ദൃശ്യങ്ങളുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതിൻ്റെ പരിമിതി ആഴമില്ലായ്മ പലപ്പോഴും അവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. അതിൽ തന്നെ നല്ല ഡീപ്പായി ആലോചിക്കുന്ന, വായിക്കുന്ന, ചിന്തിക്കുന്ന കുട്ടികളുണ്ട്, അവര് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യാനുള്ളത് നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ ഇടപെടുന്നത് കാണുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ കാണുക, അതുവഴി അവർ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കുട്ടികളെ പോയി ഉപദേശിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ തൂക്കിയെടുത്ത് വലിച്ചെറിയും. പിന്നെ കുറച്ച് ചരിത്രബോധമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ സയൻസ് പറയുമ്പോൾ തന്നെ സയൻസിൻ്റെ ഒരു ചരിത്രം പറ്റുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞു പോകാനൊക്കെ നോക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് നടന്ന ഈ സിനിമ ഇഷ്യൂ, ആ സംഭവത്തിൽ ഒരു ചാനൽ ചർച്ചയിലൊക്കെ സംഗീതം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ആ വിഷയത്തെ എങ്ങനെയാണ് സംഗീതം നോക്കിക്കാണുന്നത്? അതെല്ലാവരും കണ്ടിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നത്, ഈ സിനിമയിലുണ്ടായിട്ടുള്ള ഇത്തരം ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരാതികളും അത്തരം വിഷയങ്ങളെങ്ങനെ നോക്കിക്കാണുന്നത്?
തീർച്ചയായിട്ടും ഇപ്പം നടക്കുന്ന ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ബഹളങ്ങൾ പോസിറ്റീവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ കുറച്ച് സ്ത്രീകൾ തുടക്കമിട്ട ഒരു വലിയ മുന്നേറ്റമാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാന സ്ഥാനത്ത് നിന്നത് ആക്രമിക്കപ്പെട്ട നടിയാണ്. അവർ എനിക്കിത് അപമാനമല്ല, ഞാനല്ല അപമാനിക്കപ്പെട്ടത്, എന്നെ എന്താ പറയുക, എന്നെ ഉപദ്രവിച്ചവരാണ് അപമാനിതരാകേണ്ടതെന്നുള്ള നിലപാട് അവരെടുക്കുന്നതോടുകൂടിയാണ് സമൂഹം പോസിറ്റീവായിട്ട് ഇതിനെ നോക്കി കാണുന്ന ഒരു അവസ്ഥയുണ്ടായത്. മാത്രമല്ല അതിനെ തുടർന്ന് WCC എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നു. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമുള്ള സംഘടനയാണ്. പക്ഷെ അവർ ഗവൺമെൻറ്റിനോട് ഇതിലൊരു ആവശ്യം വയ്ക്കുകയും ഗവൺമെൻറ് അതിന് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തൊരു ഇനിഷ്യേറ്റീവാണ് നമ്മുടെ സർക്കാർ ചെയ്തിട്ടുള്ളത്. കാരണം ഇങ്ങനൊരു പ്രസിഡൻസ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കുന്നു. തീർച്ചയായിട്ടും അതിനും പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും കുറേ പരാതികൾ ഉയർന്നു വരുന്നു. ഇത് സിനിമ എന്ന് പറയുന്നത് എന്തോ വ്യത്യസ്തമായ ഒരു സാധനമാണ്. അതിലെ അതിനോട് ചോദ്യങ്ങൾ ചോദിക്കരുത്, അത് ഒരുപാട് പേരുടെ തൊഴിൽ മേഖലയായതുകൊണ്ട് അതിനെ തകർക്കരുത് എന്ന് നിലവിളിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. കാരണം ഏത് തൊഴിലാളിയും പ്രവർത്തിക്കുന്ന തൊഴിലിടം പോലെ ഒരു തൊഴിലിടമാണ് സിനിമ. അവിടെ വർക്ക് ചെയ്യുന്ന ധാരാളം തൊഴിലാളികളുണ്ട്. ഇപ്പം സ്ത്രീകളുടെ പ്രശ്നം മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്. ടെക്നീഷ്യൻസ് ആയ ആളുകൾ, വളരെ ചെറിയ റോളുകൾ എന്ന് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, പിന്നെ ടെക്നിക്കൽ സൈഡിൽ പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ കിട്ടുന്ന വേതനം വളരെ പരിമിതമാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള തൊഴിൽ അവകാശങ്ങൾ കിട്ടുന്നില്ല, അവർ വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഒരു അധികാര വ്യവസ്ഥ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ജനാധിപത്യപരമായ ഒരു തൊഴിലിടമായി പരിവർത്തിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ളൊരു മുന്നേറ്റം കൂടിയാണ് ഈ പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ലൈംഗിക ചൂഷണം അതിൻ്റെ ഒരു വശം മാത്രമാണ്. സെറ്റിൽ ബാത്റൂമുകളില്ലാത്ത പ്രശ്നം, പ്രോപ്പറായ സമയത്ത് വേണ്ട പോലെ ഭക്ഷണം ലഭിക്കാത്ത പ്രശ്നം, ട്രാവൽ സംബന്ധമായ പ്രശ്നങ്ങൾ, സുരക്ഷ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇത്തരം നിരവധി പ്രശ്നങ്ങൾ അതിൽ അഡ്രസ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ പോസിറ്റീവാണ് എന്ന് മലയാള സിനിമയെ കുറേ കൂടി ബെറ്ററായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത്. അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അവസരം കൊടുക്കണമെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്നവർക്കെതിരെ ഈ പറയുന്ന ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നിവിൻ പോളി എക്സാമ്പിൾ, നിവിൻ പോളിയുടെ ഒരു കേസ്, അപ്പം ഇതിൽ വ്യാജ പരാതി ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം കൂടി പാരലായിട്ട് നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ പുരുഷന് വേണ്ടിയിട്ടും സംസാരിക്കുന്നില്ല, ഇങ്ങനത്തെ ഒരു സ്ത്രീ തന്നെ ചെയ്യുന്നൊരു സംഭവത്തെക്കുറിച്ച് വിമർശിക്കുന്നില്ല എന്നൊരു പരാതിയും കൂടിയുണ്ട്. അതും ശരിയാണോ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നോക്കൂ, ഈ ലൈംഗിക പീഡനം സംബന്ധിച്ച പരാതികളിൽ ഏറ്റവും അടിസ്ഥാനമായി പരിഗണിക്കേണ്ടത് ഇരയുടെ വാക്കുകളാണ്. അത് അൺലെസ് അതർവൈസ് പ്രോവൺ കൂടെ നിൽക്കേണ്ടത് സ്ത്രീയുടെ കൂടെ തന്നെയാണ്. സ്ത്രീ എന്നത് ഞാൻ മാത്രം ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ന് വെച്ചാൽ ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആൺകുട്ടികൾ ധാരാളം ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. നമ്മളത് പുറത്തേക്ക് കാണുന്നില്ല. സ്ത്രീകളുടെ പ്രശ്നമാവുന്ന സമയത്ത് ലൈംഗിക ചൂഷണം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ആൺകുട്ടികളുടെ കാര്യം പലപ്പോഴും നമ്മൾ അറിയുന്ന പോലുമില്ല. അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസും അവരുടെ പിൽക്കാല ജീവിതത്തിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഇത് വളരുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീയോ പുരുഷനോ ആരും ആവട്ടെ, ലൈംഗിക പീഡനത്തിന് ഇരയായ ഒരു വ്യക്തി കമ്മൌട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ വ്യക്തിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യമാണ് അത് സത്യമാണോ നുണയാണോ എന്നുള്ളതൊക്കെ തെളിയിച്ച് പുറത്തു വരേണ്ടത്. പിന്നെ എത്രയോ വ്യാജമായ വേറെ എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിനെ ചെറിപ്പിക്ക് ചെയ്തിട്ട് ഇതുപോലെയാണ് ബാക്കിയുള്ള എല്ലാ കേസും എന്ന് പറയാൻ ശ്രമിക്കുന്നത് ഈ പുരുഷാധിപത്യ സമൂഹമാണ്. പുരുഷാധിപത്യത്തിന് എപ്പോഴും വിശ്വാസം, ആഗ്രഹം ഇതൊക്കെ തെറ്റാണ്, ഇവർ വെറുതെ പറയുന്നതാണെന്ന് വിശ്വസിപ്പിക്കാനാണ്. ഈ പുരുഷാധിപത്യം വർക്ക് ചെയ്യുന്ന പുരുഷന്മാർ കൂടെ മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്കില്ല. സ്ത്രീകളടക്കം പുരുഷാധിപത്യത്തിന്റെ വക്താക്കളായിട്ട് പ്രവർത്തിക്കുന്നത് സിനിമയെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ പത്രസമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഇരയുടെ വാക്കുകളെ വിലക്കെടുക്കുകയും അതിൽ അന്വേഷണം നടത്തുകയും നടപടി ഉണ്ടാവുകയും ചെയ്യണം. മാത്രമല്ല ഈ ഒറ്റപ്പെട്ട കേസുകൾ വരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഇന്റേണൽ കമ്മിറ്റിയും പോഷ് ആക്ട് പ്രകാരമുള്ള കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് സിനിമയെ ഒരു തൊഴിലിടമായി വ്യവസായമായി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നിയമ നടപടികൾ, അതായത് നിയമം അനുശാസിക്കുന്ന അത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാവുകയും പീരിയോഡിക്കലായിട്ട് ഇത്തരം കാര്യങ്ങൾ അസസ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും വേണം. അല്ലാതെ ഇത് മൂലധനം, വലിയ മൂലധനം വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയ്ക്കകത്ത് നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മാധ്യമം പൊതുവെ ഒരു നിഷ്പക്ഷമല്ലാത്ത വാർത്തകൾ കൊടുത്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മീഡിയമാണ് ഇന്നത്തെ വാർത്താ ചാനലുകൾ എന്ന് സംഗീതയ്ക്ക് തോന്നുന്നുണ്ടോ? മീഡിയ, പോസ്റ്റ് ട്രൂത്ത് കാലത്തെ മീഡിയ വാസ്തവത്തിൽ വളരെ നെഗറ്റീവായ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ക്രിയേറ്റീവായി ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ടായിരിക്കെ
ഇന്ന് ഈ നേരത്തെ ആളുകളുടെ കേസുകളെ ചെറുപ്പിക്കുമ്പോലെ തന്നെ വസ്തുത എന്താന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യം വാർത്ത ചെയ്യാനുള്ള തിരക്കാണല്ലോ. അപ്പോൾ അർദ്ധ സത്യങ്ങൾ വെച്ചുകൊണ്ടും പാതി വെന്ത വസ്തുതകൾ വെച്ചുകൊണ്ടും വാർത്തകൾ ചെയ്യുകയും അത് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അവസാനം അത് കഴിഞ്ഞ് ഇത് തെറ്റാണെന്ന് തെളിയുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് അടിയിലൊരു ഖേദപ്രകടനം നടത്തുകയും ചെയ്യുന്ന അവസ്ഥ, അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും ഉണ്ട്, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയിലാണെങ്കിൽ അത്തരം ഒരു ഖേദപ്രകടനം പോലും എത്ര പേര് നടത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. അപ്പോഴത്തേക്ക് ഈ നുണ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റി സഞ്ചരിക്കുന്നു പറയുന്ന പോലെയാണ്. ഈ നുണ പല വാട്സാപ്പ് ചാനലിൽ കൂടിയും റീൽസായിട്ടും ഒക്കെ ലോകം മുഴുവൻ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. ശരിക്കും പോസിറ്റീവായി ഉപയോഗിക്കേണ്ട ഒരു തൊഴിലിനെ എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണെന്നും എല്ലാ വാർത്തയും അങ്ങനെയാണെന്നും അല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഈ സെൻസേഷണലിസവും അതേപോലെ തന്നെ മൂലധന താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തയെ വളച്ചൊടിക്കുന്ന പലതരത്തിലുള്ള പതിവുകളും വലിയ ഡാമേജിങ് ആണ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിവാഹമോചനം ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും ഒക്കെ വിവാഹമോചന കേസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ഒരു 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 ലിവിങ് ടുഗദറായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം, ഇതിനോടൊക്കെ എങ്ങനെയാണ് ഒരു നോക്കി ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വിവാഹമോചനമുള്ളൊരു സമൂഹം കുറേയും കൂടി ഹെൽത്തിയായ സമൂഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആളുകൾ ജീവിതകാലം മുഴുവൻ ഒരേ കെട്ടിൻ്റെ അകത്ത് കടന്ന് കഷ്ടപ്പെടേണ്ടത് ഒട്ടും ചേർന്ന് പോവാത്ത ആളുകൾ, ശാരീരിക ഉപദ്രവം സഹിക്കുന്ന എത്രയോ സ്ത്രീകൾ, പുരുഷന്മാരും തിരിച്ചുണ്ടാവും, ശാരീരിക ഉപദ്രവം സഹിക്കുന്ന പുരുഷന്മാരെയും ലിമിറ്റഡ് ആണെങ്കിലും നമുക്ക് ഉണ്ടാവും ധാരാളമായിട്ട്. പാട്രിയാർക്കി വർക്ക് ചെയ്യുന്നത് കൊണ്ട് പൊതുവേ സ്ത്രീകളാണ് ഇതിൻ്റെ അനുഭവിക്കാറുള്ളത്, അല്ലാതെ പുരുഷന്മാരും ഉണ്ട്. പുരുഷന്മാർ എല്ലാവരും സ്വസ്ഥരായിട്ടും സമാധാനത്തിലുമാണ് ജീവിക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ ഒന്നുമില്ല. മാത്രമല്ല പാട്രിയാർക്കി സ്ത്രീയെ മാത്രമല്ലല്ലോ, പുരുഷനെയും പലതരത്തെ ബാധിക്കുന്ന സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സഹിച്ചുകൊണ്ട് കാലാകാലം ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് കിടക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വിവാഹമോചനം നടത്തുകയും അവർക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ വിവാഹ സംവിധാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഒരു പ്രായമായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള പ്രഷറാണ്, അപ്പോൾ പിന്നെ ആരെങ്കിലും ഒക്കെ തപ്പി കണ്ടുപിടിക്കും, ജോലി വീട്ടിലെ സാഹചര്യം സാമ്പത്തിക അവസ്ഥ ഒക്കെ നോക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാനും അങ്ങനെ തന്നെ എന്താ പറയുക അറേഞ്ച്ഡ് മാരേജ് കഴിച്ച ഒരാളാണ്. അപ്പോൾ ഇത് ശരിയാവാനുള്ള സാധ്യത വളരെ ചെറിയ ശതമാനവും അവനവൻ്റെ താല്പര്യങ്ങളുമായി ഒത്തുപോകുന്ന ആളാവാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് 30-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ത്രീകൾ സ്വന്തമായിട്ടൊരു സ്റ്റാൻസ് കണ്ടെത്തുകയും ആ സമയത്ത് ഫ്രിക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോൾ അത് സ്വാഭാവികമായി ചിലപ്പോൾ വിവാഹമോചനത്തിൽ കലാശിച്ചേക്കാം. അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുട്ടികളുടെ മാനസിക സുരക്ഷിത അവസ്ഥയാണ് എന്നുള്ളത് മാത്രമാണ്, അവരെ അരക്ഷിതരാക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ വിവാഹമോചനമാണ് കുട്ടികളെ സംബന്ധിച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ കുട്ടികളെ കരുതിയിട്ട് ഡിവോഴ്സ് ചെയ്യാതെ സഹിച്ചു പോകുന്ന സ്ത്രീകളുണ്ട്. അല്ല, ഡിവോഴ്സ് ചെയ്യാതെ സഹിച്ചു പോകണം എന്നല്ല ഞാൻ പറയുന്നത്, കുട്ടികളെ അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. മിക്കവാറും നമ്മൾ കുട്ടികളോട് ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കലാണ് പതിവ്. പക്ഷേ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു വളരെ ടോക്സിക് ആയൊരു സിസ്റ്റത്തിൻ്റെ അകത്ത് അച്ഛനും അമ്മയും തമ്മിൽ ദിവസേന വഴക്കും പ്രശ്നവും കണ്ടു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷനിൽ അതുണ്ടാക്കുന്ന ഒരു മുറിവ് വലുതാണല്ലോ. അതിന് പകരം ഹാപ്പി ആയിട്ട് രണ്ട് സ്ഥലത്ത് അച്ഛനും അമ്മയും ജീവിക്കുകയും അവരുടെ രണ്ടാളുടെയും കൂടെ നിൽക്കാൻ കുട്ടിക്ക് പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ വേദനിപ്പിക്കാതെ അത് നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുന്നു. നിസ്സാര കാരണങ്ങൾ കൊണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറിയൊരു കാരണം മതി ഡിവോഴ്സ് ചെയ്യാൻ, അത് നടക്കുന്നുണ്ട് കേട്ടോ. കോടതിയിൽ വരുമ്പോൾ ചെറിയൊരു കാരണം കൊണ്ട് തന്നെ എനിക്കിത് വയ്യ, അങ്ങനെയും ഉണ്ടാവുന്നുണ്ട് നോക്കി കാണുമ്പോൾ അങ്ങനെയും തോന്നുന്നുണ്ടോ? നിസ്സാര കാരണം എന്ന് വെച്ചാൽ നമുക്കല്ലേ നിസ്സാര കാരണം, എങ്ങനെയാണ് മറ്റൊരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ നമ്മൾ നിസ്സാരാണോ സാരാണെന്ന് തീരുമാനിക്കുക? അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ ഹാപ്പി ആയിരിക്കട്ടെ, അത് വിത്തിൻ ദ സിസ്റ്റം അല്ലെങ്കിൽ പുറത്ത് അവർക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ. അല്ലാതെ ജീവിക്കുന്ന എത്രയോ സുഖമായി ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ വിവാഹം കഴിക്കാതിരിക്കുന്നുണ്ട്. 10-30 വയസ്സ് 35 വയസ്സായിട്ടും കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ധാരാളം പെൺകുട്ടികളെ ഞാനിപ്പോൾ ചുറ്റുപാടും കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കാതെ വരുന്നത്? നമ്മുടെ സിസ്റ്റം അവരെ അത്രത്തോളം ഞെരുക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവനവന് ഇഷ്ടമുള്ള സമയത്ത് അവനവന് താല്പര്യമുള്ളവരെ തിരഞ്ഞെടുക്കാനും കല്യാണം കഴിക്കാനും കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്തൊരു വളരെ ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് പറയാൻ എന്തെങ്കിലും പറയാൻ. ഇപ്പോൾ ഒരു വാർത്തയുടെ കാര്യമാണെങ്കിൽ പോലും ചാനലുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് തന്നെ ഒരു വാർത്ത പോസ്റ്റ് ചെയ്യാം, നമുക്ക് പറയാനുള്ളത് പറയാം.
ഒപ്പം ഈ സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യപ്പെടുന്നു, വ്യക്തി ജീവിതങ്ങളിലും ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ, ഒരു ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടി റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് ഒരു ഇരയുടെ മറ്റേ ചൂണ്ടയിട്ടിരിക്കുന്ന ഒരു പുരുഷ സമൂഹം വേറൊരു സൈഡിൽ കാണുന്നുണ്ട്, കിടപ്പുണ്ട്. അതൊരുപാട് കേസുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ സൈബർ കേസുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ എങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു തോന്നിയിട്ടുണ്ട്? ഇതിനെക്കുറിച്ച് എങ്ങനെയാണ്, എന്താണ് സംഗീതയുടെ ഒരു ഒരു സംഗീത കണ്ടെത്തിയ ഒരു ഒരു എന്ത് സംവിധാനവും മിസ്യൂസിനുള്ള സാധ്യതയും കൂടി ഉള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി കൂടി. പണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പരസ്പരം അറിയുമായിരുന്നുള്ളൂ, ഇപ്പം അത് ഒരുപക്ഷെ കേരളം മുഴുവൻ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഇതിൽ പെട്ടുപോകുന്നത് മിക്കവാറും വളരെ ചെറിയ പെൺകുട്ടികളോ അല്ലെങ്കിൽ അസംതൃപ്തരായ ജീവിതം നയിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അതിനെതിരെ ശരിക്കും സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ഉള്ള മുന്നേറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത്. പിന്നെ ഇപ്പോൾ വിചാരിക്കും പോലെ സ്ത്രീകൾ മുഴുവൻ ആരെങ്കിലും ഇങ്ങനെ ഒരു ചൂണ്ട എറിഞ്ഞാൽ കൊത്താൻ ഇരിക്കുകയെന്നൊന്ന് സമൂഹം കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഇത് ആളുകൾ ഒരു ചെറിയ അപ്രോച്ച് നടത്തുമ്പോൾ തന്നെ, അറ്റംപ്റ്റ് നടത്തുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അത് മനസ്സിലാകാനും അത് ബ്ലോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, എന്ന് വെച്ചാൽ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, ആദ്യം ഒരു വാക്ക് തന്നെ അതിനെ നിർത്താനുള്ള കപ്പാസിറ്റി നമുക്കൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ സ്ത്രീകൾ തമ്മിൽ ഇത്തരം കാര്യങ്ങൾ ഇന്നാൾ എന്താ പറയുക ഇങ്ങനെ ഇൻബോക്സിൽ വരുട്ടോ എന്ന് ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും എന്താ പറയുക ഇതൊന്നും അറിയാതിരിക്കുന്നൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ഈ പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികളെയൊക്കെയാണ് ഇത്തരത്തിൽ കെണിയിൽ പെട്ടുപോകുന്നത്. ഇപ്പോൾ വയനാട് നടന്ന ദുരന്തം അടക്കം സർക്കാർ ഒരിക്കൽ ഒരു 5 ദിവസത്തെ സാലറിയുടെ ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു സംഗീത. 5 ദിവസത്തെ ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു അഭിപ്രായം സർക്കാർ പറഞ്ഞപ്പോൾ അതിന് പോലും മടിച്ച ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ജോലി കിട്ടിയിട്ട് പോലും കിട്ടിയപ്പോൾ മനുഷ്യൻ എവിടെയാണ്, മറ്റു മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയതെന്ന് സംഗീതയ്ക്ക് തോന്നിയത് ആ ഒരു പോസ്റ്റ് ഇടുമ്പം പോലും? അത് നമ്മുടെ സമൂഹം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് സർക്കാർ ജോലിക്കാർക്ക് ഇടയ്ക്ക് എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും തന്നെ പലരും ഇപ്പോൾ ഇതൊരു എന്താ പറയുക അവനവൻ്റെ കാര്യം മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഒരു മൊത്തത്തിൽ ഒരുപാട് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെ ആയാലും ഭയങ്കര കരിയറിസ്റ്റുകളായി, കരിയർ ഓറിയൻറ്റഡ് ആയി, ചുറ്റുപാട് നോക്കാൻ സമ്മതിക്കാതെ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭാവിയിൽ അവർ അവരെക്കുറിച്ച് മാത്രം, അവരുടെ വീടിനെക്കുറിച്ച്, അവരുടെ സ്വകാര്യതയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. ഈ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഇഷ്യൂസ് വരുന്നു എന്ന് പറഞ്ഞതുപോലും അതിൻ്റെ ബാക്കിയാണ്. കാരണം അവർക്ക് സമൂഹമായിട്ട് പരിചയമോ സമൂഹമായിട്ട് ബന്ധമോ ഇല്ലാത്ത ഒരു ദുരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് വളരെ സേഫായ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. 5 ദിവസത്തെ ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും, എങ്കിൽ പോലും നമ്മളിത്തിരി ബുദ്ധിമുട്ടായി പോയാൽ പോലും ചെയ്യേണ്ട കാര്യമാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളെപ്പോലെ അതിനേക്കാൾ താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇനിയൊന്നും മുന്നോട്ട് പ്രതീക്ഷിക്കാനില്ലാത്ത എത്രയോ ആളുകൾ ദുരന്തത്തിൽപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടാവും പോലെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും, സമൂഹത്തിന് വേണ്ടി എന്നല്ല നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളിത് എടുക്കുന്നത് നമ്മൾ തനിയെ, ഞാനിപ്പോൾ ഇന്ന് കോളേജിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ കഴിവുകൊണ്ട് മാത്രം ഉണ്ടായ കാര്യമൊന്നുമല്ല. ഈ സപ്പോർട്ട് സിസ്റ്റം മുഴുവൻ നമ്മുടെ ചുറ്റുമുള്ള സംവിധാനം മുഴുവൻ ഒരുക്കിയതാണ്. അതിൽ സർക്കാരിൻ്റെ ഫണ്ടിങ് ഉണ്ട്. ഇപ്പം നമ്മൾ വിദ്യാഭ്യാസം നടത്തുന്നത് നമ്മുടെ പൈസ കൊണ്ടല്ലല്ലോ, പബ്ലിക് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. പബ്ലിക് ഫണ്ട് വാങ്ങിക്കുന്നവരുമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ശമ്പളമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ച് സമൂഹത്തിലേക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. ഗാനരചന എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വഭാവം ഇന്ന് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഒരു മുൻകാല സിനിമാ ഗാനങ്ങളെ എടുക്കുമ്പോൾ ഇന്നത്തെ ഒരു സിനിമാ ഗാനങ്ങളെടുക്കുമ്പോൾ, എക്സാമ്പിൾ ഒരു ഒരു പാട്ട്, ഒരു 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 സിനിമ എടുപ്പേരൊന്നും പറയുന്നില്ല, ഇനി വിമർശനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കണ്ട, ഒരു സിനിമയിലൊരു പാട്ട് വളരെ ഇന്നത്തെ ജനറേഷനെ ഒരു തെറ്റായ വഴിയിൽ സഞ്ചരിപ്പിക്കുന്ന ഒരു വരികളാണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അധ്യാപകൻ അദ്ദേഹം ഒരു പ്രസംഗം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ആ വിഷയം അതും വിടാം. പൊതുവെ പാട്ടുകളുടെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ടോ, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സമൂഹം മാറുമ്പോൾ കല മാറുമല്ലോ. അത് ഏത് തരം കല ആയിക്കോട്ടെ, സാഹിത്യം മാറും, കല മാറും, അതിൻ്റെ ഭാഗമായിട്ട് സിനിമ പാട്ടും മാറും. നമ്മൾ പഴയ പതിഞ്ഞ താളത്തിൽ എന്താ പറയുക നാട്ടിൻപുറം ജീവിതമല്ലല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് വേറെ വ്യത്യസ്തമായ ജീവിതങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ചടുലമായ ദൃശ്യങ്ങൾ മിന്നി മാഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാട്ടും അതിനനുസരിച്ച് മാറും. ഞാൻ ഈ പറഞ്ഞ പോലെ തള്ളവൈബൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ എന്നാൽ പോലും എന്താ പറയുക പുതിയതിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, പക്ഷെ എനിക്ക് കേൾക്കാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നാറില്ല. അപ്പോൾ മാറ്റം സ്വാഭാവികമാണ്, മാറ്റമില്ലാത്തതൊന്നും നിലനിൽക്കില്ലല്ലോ.
എഴുത്തിന്റെ ഏത് തലങ്ങളോടാണ് കൂടുതൽ മനസ്സ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അങ്ങനെയല്ല, കവിത എഴുതാറുണ്ട്. കവിത എഴുതുന്നത് പേഴ്സണലായി, നമുക്ക് പേഴ്സണലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായെന്നല്ല, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. ബാക്കി ലേഖനങ്ങളും ഇതൊക്കെ എഴുതുന്നത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. പക്ഷേ എനിക്ക് സന്തോഷമുള്ള എന്തും ഞാൻ എഴുതാറുണ്ട്. പൊതുവെ സയൻസ് ധാരാളം എഴുതാറുണ്ട്. എൻ്റെ ഞാൻ പഠിച്ചതും പഠിപ്പിക്കുന്നതും സയൻസാണ്. സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണെന്ന് കരുതുന്നു. കാരണം നമ്മളിപ്പോഴും നരബലിയൊക്കെ നടത്തുന്ന തരത്തിലേക്ക് പരിതാപകരമായ അവസ്ഥയിൽ സയൻറ്റിഫിക് ടെമ്പറുള്ളൊരു സമൂഹമാണ്. അപ്പോൾ അത് ഞാൻ എവിടെ അവസരം കിട്ടിയാലും, അതിപ്പോൾ ഒരു LP സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കാനായാലും ഞാൻ പോയി സംസാരിക്കാറുണ്ട്. കാരണം ഈ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക, ചരിത്രത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പുരോഗമനപരമായ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കാൻ നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാളെ ടീച്ചർ വിളിച്ച് ഇന്ന സ്കൂളിലെ കുട്ടികൾക്കൊരു ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പോയി എടുക്കും. എങ്ങനെ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്യും. കാരണം പുതിയ കുട്ടികളോടാണ് സംസാരിക്കേണ്ടത്, അവരാണ് ഭാവിയിൽ നമ്മുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതോടൊപ്പം തന്നെയാണ് ചോദിക്കുന്നത്, ചരിത്രം പഠിപ്പിക്കണോ, സയൻസ് പഠിപ്പിക്കണോ? ഒപ്പം അവരൊക്കെ തന്നെ അന്ധവിശ്വാസങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്, ഒരു വിരോധാഭാസം അതിലുണ്ട്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു കുട്ടികളെന്ത് പഠിക്കണം, ഒറ്റ ചോദ്യം അതാണ്, കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ സയൻസ് ക്ലാസ്സിൽ പഠിക്കും, മാർക്ക് കിട്ടും, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർ സയൻസ് എടുക്കും, എന്നിട്ട് സയൻസ് കരിയേഴ്സ് ഉണ്ടാക്കും. പക്ഷേ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട ഒരു ചിന്ത ഉണ്ട്. അതിന് എന്താ പറയുക, ശാസ്ത്രീയ മനോവൃത്തി എന്നൊക്കെ, സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും, നമ്മൾ ചോദ്യമൊക്കെ ചെറിയ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചൊതുക്കുമല്ലോ, ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ചോദ്യം ചോദിക്കാനും യുക്തിസഹമായി കാര്യങ്ങളെ കാണാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാവേണ്ടതാണ്. നമ്മുടെ ഭരണഘടന തന്നെ അത് പറയുന്നുണ്ട്. Article 51 AH പ്രകാരം പൗരൻ്റെ മൗലിക കർത്തവ്യമായിട്ട് ശാസ്ത്രബോധം വളർത്തുന്നതിനെ പറയുന്നൊരു ഭരണഘടനയാണ് നമ്മുടേത്. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സയൻസ് പഠിച്ചെഴുതുക, പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം പറയും, ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, പക്ഷേ അത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനാണ്, ദൈവം സൃഷ്ടിച്ചതന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാനൊക്കെ സംസാരിക്കുന്ന എഴുതുന്ന അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. സംഗീത വ്യക്തിക്ക് മൊത്തത്തിൽ ഈ സമൂഹത്തിൽ നോക്കിക്കാണുമ്പോൾ വല്ലാത്തൊരു അമർഷവും പ്രതിഷേധവും തോന്നുന്ന എന്തിനോടാണ്? അങ്ങനെയൊന്നും തോന്നാറില്ല. പാട്രിയാർക്കി എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു വ്യവസ്ഥയാണ്. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പോലും അത് പ്രത്യക്ഷപ്പെടും, നമ്മൾ വിചാരിക്കാത്ത ആളുകളിൽ നിന്ന് പോലും. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷെ പലരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ എല്ലാ ആളുകളും സ്ത്രീവിരുദ്ധതയും തലയിൽ നിറച്ച് നടക്കുകയാണ് എന്നുള്ള അങ്ങനത്തെ തെറ്റിദ്ധാരണ ഒന്നും എനിക്കില്ല. അപ്പോൾ ഇതൊരു സൗകര്യമാണ്, പ്രത്യേകിച്ചും പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായിട്ട് ശീലിച്ചു പോരുന്നൊരു സൗകര്യം ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതിന് അത്രയും എഫേർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറാൻ പണിയാണ്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച ആളുകൾ തിരുത്തും. അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല എല്ലാ തരത്തിലുള്ള അസമത്വങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. അത് ജാതിയുടെ അടിസ്ഥാനത്തിലായാലും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലായാലും ഒക്കെ മനുഷ്യരെ തരംതിരിച്ച് കള്ളികളിലാക്കിയിടുന്ന പലതരത്തിലുള്ള വ്യവസ്ഥിതികളുണ്ട്. അതെല്ലാം മാറി എന്താ പറയുക, സമത്വസുന്ദരമായ ലോകം വരുന്നൊക്കെ നമുക്ക് സ്വപ്നം കാണുമെങ്കിലും ചെയ്യാലോ. സംഗീതയുടെ ഒരു യാത്ര എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റും? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ കഴിയുന്നത്ര എന്താ പറയുക, രാഷ്ട്രീയ ജീവിയായിരിക്കുക. രാഷ്ട്രീയ ജീവിയായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ക്രിട്ടിക്കലായി അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക, കഴിയുന്നിടത്തോളം പറ്റും പോലെ സമൂഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ മുൻകൂട്ടി കാണുന്നതിനനുസരിച്ചൊന്നുമില്ലല്ലോ ജീവിതം വരുന്നത്.